അലക്ഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്പർശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദറെ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെക്കുറിച്ച് ചിന്തിച്ച് ആകുലരാകരുത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരാണ്, മക്കളുടെ എല്ലാം ഓക്കെയാണ്. പക്ഷേ നമുക്ക് നാളെ എന്താവും, നാളെ എന്താവും എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാലറി കിട്ടിക്കഴിഞ്ഞാൽ പോലും ശരിയെന്നെ, ഈ ഒരു രണ്ടും ഒരു പാല് 10 ദിവസം കഴിയുമ്പോൾ അത് തീരുമ്പോഴത്തേക്ക്, അയ്യോ ഇനി അടുത്ത മാസം വരെ എങ്ങനെ നീട്ടിക്കൊണ്ട് പോവും എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും മനസ്സിലുള്ളത്, ഇല്ലേ? അടുത്ത മാസം സാലറി കിട്ടുന്നത് വരെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബ്രദർ ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അല്പം ഒരു ഒത്തിരി നമുക്കിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു പകുതിയോളം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇനി കർത്താവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നാളത്തെക്കുറിച്ചൊന്ന് ആകുലാവാതെ ജീവിക്കാം എന്നുള്ളത്. പിന്നെ ഫോറിൻ കൺട്രീസിലോട്ട് പോകണം എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അതോടെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ ഒതുങ്ങി തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരിതുണ്ട്. എല്ലാവരിലും കർത്താവിനെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയും മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ട് ബ്രദറെ, ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പേഷ്യൻസ് പലവിധമാണ്. അപ്പം ചില പേഷ്യൻസ് നല്ല വേദനയോടുകൂടി നിൽക്കുന്ന പേഷ്യൻസും ഉണ്ട്. അപ്പോൾ അവരോടുകൂടി നമ്മൾ അനുകമ്പ കാണിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ചില പേഷ്യൻസ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ വഴക്കിടാനായിട്ടും അതിന് വേണ്ടിയിട്ടും വരുന്ന പേഷ്യൻസും ഉണ്ട്. അപ്പം നമ്മൾ അവരെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പ്രാർത്ഥിക്കണം. അവരറിയണ്ട, കർത്താവേ ഈ വ്യക്തിക്ക് ഈ വഴക്കക്കിരുന്ന വെച്ചാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രയാസങ്ങളുണ്ടാവേ. ആ വഴക്കക്കിരുന്നതിൻ്റെ കാരണം അവരുടെ കുടുംബത്തിലും മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, ജീവിത പങ്കാളി അങ്ങനെയൊക്കെ വരേണ്ട ഒരവസ്ഥയിലാണ്. പക്ഷേ നമ്മുടെ സ്നേഹമല്ല അവർക്ക് കൊടുക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ പേഷ്യൻ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങണം, ഇന്ന് വാർഡിൽ ഇന്നലെ കണ്ട പേഷ്യൻ്റ് ഇന്ന് അടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇപ്പോൾ ഇവിടെ വരണ വഴിക്ക് ഒന്ന് ഈശോൻ്റെ അടുത്ത് വന്നിട്ട്, ഈശോയെ ഈ ആളെ നിൻ്റെ ആളാണ്, നീ തന്നെയാണ്, നീ ഒന്ന് അയാളുടെ ഹൃദയത്തെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഇവിടെയാണ് നമ്മൾ ഈശോന് ആളെ വിട്ടുകൊടുക്കുക. വേണമെങ്കിൽ ആ പേരെഴുതി അവിടെ വെച്ചേക്കുക, കർത്താവ് ഇതേ ഈ ആളെ നീ നോക്കിയേക്കണേ, ഇയാളുടെ പേരിതാണ്, ഇയാളെ നീ അനുഗ്രഹിക്കണേ, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒന്ന് രണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം കാണും. ഇന്നലെ വഴക്കടിച്ച് പോയ ആൾ ഇന്ന് കാണുമ്പോൾ സിസ്റ്ററേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നമ്മളോട് വളരെ വ്യത്യാസമായിട്ട് പെരുമാറും. എക്സാക്ട്ലി കണ്ടോ? ഓക്കെ, യു സ്പീക്ക്. എനിക്കും ചേച്ചി പറഞ്ഞത് ഒരു തന്നെ സെയിം തന്നെയാണ് പറയാനുള്ളത്. നാളത്തെ ദിനത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ചേച്ചി ചോദിച്ചത്. നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷനായിട്ടും ഇറിറ്റേഷനായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പലരും വരാറുണ്ട്. അന്നേരം അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യും? ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോൾ വിട്ട് പെരുമാറി പോവാറുണ്ട്. നമ്മളും അവരെ പോലെ മനുഷ്യരാണ്, നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും കുറച്ചുകൂടെ ദൈവത്തിനുള്ള അർപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും പറ്റുമെന്ന് മനസ്സിലായി. താങ്ക് യു. അപ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഒരു പ്രാവശ്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളെല്ലാവരും ഒരല്പം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. ഇത്തരം പ്രാർത്ഥിച്ചാൽ മതി, എഴുന്നേറ്റാൽ രാവിലെ തന്നെ നമ്മൾ പെട്ടെന്ന് ജോലിയിലേക്ക് ഓടിപ്പോകാതെ, വീട്ടിലെ ജോലിയായാലും അതെല്ലാം ചെയ്യണേക്ക് മുമ്പ് ഒരു 10 മിനിറ്റ് ഈശോയേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണേയെന്ന് പ്രാർത്ഥിക്കണം. ഇനി 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ളവരെ, മക്കൾ എണീക്കണേക്ക് മുമ്പ് നിങ്ങൾ എണീറ്റ് കിടക്കേ തന്നെ കിടന്നിട്ട് പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം നിറയ്ക്കണേ, നിങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിറയുന്ന സ്നേഹം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങളുടെ മക്കളിലേക്കൊക്കെ ഒഴുകും. അങ്ങനെയാണത്. നമ്മുടെ പ്രശ്നം നമ്മൾ വ്യക്തിപരമായിട്ട് അല്പം പോലും പ്രാർത്ഥിക്കുന്നില്ല. അത്രയ്ക്ക് ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ്. രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റ് ആവണോ,
അപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് അതനുസരിച്ച് കിടക്കണം. എന്തിനാ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട്? ഒരിക്കലും ഒരാളെന്നോട് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ മക്കളോടും ഭാര്യയോടും ഒന്ന് സന്തോഷിക്കാൻ പറ്റണില്ല, ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ടയേർഡാണ്. അവരെന്നെ കാത്തിരിക്കുകയാണെങ്കിലും എനിക്ക് അവരോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യണം ഞാൻ? അപ്പം ഞാൻ ചോദിച്ചു, നീ രാവിലെ എഴുന്നേറ്റാൽ എന്താ ചെയ്യണം? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഡ്രസ്സ് മാറി വേഗം വണ്ടി എടുത്ത് ജോലിക്ക് പോകും, സമയത്തിന് ജോലിക്ക് പോണ്ടേ? ആ ഇവിടെയാണ് നിൻ്റെ പ്രശ്നം. അതായത് നീ ജോലി ചെയ്യുന്നത് മുഴുവനും നിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ നീ ടയർഡായി, നിനക്ക് പിന്നെ മക്കളുടെ കൂടെയോ ഭാര്യയുടെ കൂടെയോ സന്തോഷിക്കാനുള്ള ശക്തിയില്ല. ആ പിന്നെ നാച്ചുറലി ആ അതല്ല, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ജീവിക്കാനാണ്. മനസ്സിലായോ? ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ജീവിക്കാനല്ല. അപ്പോൾ ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ, ഗ്രേസ്. കർത്താവ് ഞങ്ങളുടെ പേര് കൃപയായിരിക്കണേ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. കൃപ എന്നത് കണ്ടോ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് എടുത്ത് നിങ്ങൾ, വലതുകരം ദൈവിക ശക്തിയാണ്, ഇടതുകരം മാനുഷിക ജീവൻ. കണ്ടോ, ഒന്നിങ്ങനെ കാണിച്ച് വലതുകരം എടുത്തിട്ട് ഈ വലതുകരം ഇടതുകരത്തിലേക്ക് ഇങ്ങനെ വരുന്നു. അതായത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ഒന്നുകൂടി, ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ഒന്നുകൂടി, ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ഇങ്ങനെ പിടിച്ചോട്ടോ. ഇനി എന്ത് സംഭവിക്കും? ഈ കൃപ നമ്മളിലുള്ള മാനുഷികതയെ, അതായത് കോപം, അരിശം, വാശി, അഹങ്കാരം, അസൂയ, ഈ മാനുഷികതയെല്ലാം വിശുദ്ധീകരിച്ച് ദൈവീകരിച്ച് നമ്മളെ ദൈവമാക്കി മാറ്റുന്നു. ദൈവമാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. അപ്പം നമ്മളിലുള്ള പല പ്രയാസങ്ങളും മാറ്റണത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പേഴ്സണൽ പ്രയർ അയച്ചുതരാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9447196033. ഇതിലെനിക്ക് വിളിക്കരുത്, മെസ്സേജ് ഇടുക. പ്ലീസ് സെൻഡ് മീ യുവർ പേഴ്സണൽ പ്രെയർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം അതിനകത്ത് വോയിസ് ആയിട്ട് ഇടുക. ഐ വിൽ ഹിയർ ഇറ്റ് ആൻഡ് ആൻസർ യു, ആൻഡ് ഐ വിൽ ഗിവ് യു ദ സൊല്യൂഷൻ. അപ്പോൾ പേഴ്സണൽ പ്രെയറിനൊരു ഫോർമാറ്റുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, എവിടെയോ ഇരിക്കുന്ന ദൈവത്തിനോടല്ല. ഗോഡ് ആസ് എ പേഴ്സൺ ലിവിങ് ഇൻ മീ ആസ് എ പേഴ്സൺ. ദൈവം വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളാകുന്ന വ്യക്തിയെ സഹായിക്കാൻ എല്ലാം ഒരുക്കിക്കൊണ്ട് അവിടെ സന്നിഹിതനാണ്. ആ സഹായം നമ്മൾ എടുക്കുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കർത്താവിൽ നിന്ന് വരും. ആ സഹായം എടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റെങ്കിലും. പക്ഷേ ഈ പേഴ്സണൽ പ്രെയർ ഒരു മണിക്കൂർ നീളമുള്ളൊരു പ്രാർത്ഥനയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു മണിക്കൂറിലേക്ക് കയറാൻ പറ്റില്ല. അഞ്ച് മിനിറ്റെങ്കിലും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയും. പിന്നെ വാർഡിലുള്ള ഓരോ കേസുകളെയും, ഇവിടെയാണ് എന്തിനാണ് ഇവിടെ ചാപ്പലും ഈശോയും എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്നത്. ഈശോ ഈ വാർഡുകളിലുള്ള എല്ലാവരെയും അറിയാം. ഈശോ തന്നെയാണ് അവരെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഈ ഹോസ്പിറ്റലിലേക്ക് ആളുകൾക്ക് വരാനുള്ള ആകർഷണം എന്തുകൊണ്ടാണ്? ഇതൊരു മിഷനാണ്. ഇവിടെ സിസ്റ്റേഴ്സ് നടത്തുന്നത് അവർ പൈസ ഉണ്ടാക്കി വലിയ ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കാനല്ല, ഇത് അവരെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ
ഈശോയുടെ സ്നേഹം അവർക്ക് എല്ലാവർക്കും അർഹമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് ഇതിലേ പോകുമ്പോൾ ഒരു വിസീത നടക്കണമെന്ന് പറയും. വിസീത, വിസിറ്റ്, ഈശോയുടെ അടുത്ത് ഒന്ന് വന്നിട്ട് ഈശോയെ ഇന്ന് എൻ്റെ വാടിയിലുള്ള എല്ലാവരും നിന്നെ നീ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് നീ തന്നെ അവരെ നോക്കിയേക്കണേ കേട്ടോ. ആ ചേട്ടൻ ഇന്നലെ എന്നെ വഴക്കും പറഞ്ഞും ഭയങ്കര ബഹളുണ്ടാക്കിയിട്ട് പോയാണ്. അതുകൊണ്ട് ആ ചേട്ടനെ പ്രത്യേകം സമർപ്പിക്കണം, ആ കൊച്ചിനെ സമർപ്പിക്കണം, ആ അമ്മച്ചീനെ സമർപ്പിക്കണം. ഒരു പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോവുക, ഇത്രയും ചെയ്യുമ്പോഴേക്കും അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിത്യാരാധന ഈശോയെ 24 മണിക്കൂറും എഴുന്നള്ളിച്ച് വെച്ച് ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇതുപോലെ അംബികാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ഡോക്ടർ സിസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സകല പ്രശ്നത്തിനും പരിഹാരം ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കുക, രാപകൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറും. അപ്പോൾ അവിടെ സാവധാനം എൻ്റെ രണ്ടാളെ അയച്ചു, അവിടെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് രാവും പകലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നേഴ്സുമാരും ഇടയ്ക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ വരിക, ഒരു 10 മിനിറ്റ് നേരത്തെ വരണം, അവിടെ ഈശോൻ്റെ അടുത്ത് ഇരിക്കുക, ഈശോയെ നിറയുക. ഒരു മാസം കൊണ്ട് വ്യത്യാസമായി. ഇപ്പോൾ 25 വർഷമായിട്ട് അവിടെ ഭയങ്കര സമാധാനത്തിലും സന്തോഷത്തിലും പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്. ആ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ഷെയറിങ്, നിങ്ങൾക്കുള്ള ഷെയറിങ് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വരൂ. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയത്? താങ്ക് യു ഫോർ ബി ഷെയറിങ്, എത്ര നന്നായി, അതുകൊണ്ട് എനിക്കിതൊക്കെ പറയാൻ പറ്റി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം. വരൂ, ഒരാൾ കൂടി വരൂ. നമ്മുടെ സമയവും കഴിഞ്ഞു, കാരണം ഇനി അടുത്ത പ്രോഗ്രാം ഉള്ളതാണ്.